സിനിമ ഒരു സംസ്കാരമാണ്. സിനിമാ താരങ്ങൾ കലാകാരന്മാരാണ്. കലാകാരന്മാർക്ക് ഒരു സംസ്കാരം വേണം. താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആ സംസ്കാരം ഇല്ലാത്തയാളാണെന്ന് തെളിയിച്ചിരിക്കുന്നു. സംസ്കാരമില്ലായ്മയുടെ പ്രതീകമായി മാറിയിരിക്കുന്നു താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു. സംസ്കാര ശൂന്യതയുടെ പ്രതീകം, നെറികേടിന്റെ പ്രതീകം, പൊള്ളത്തരത്തിന്റെ പ്രതീകം. ഇടവേള ബാബു ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ആക്രമിക്കപ്പെട്ട നടിയെ, പീഡിപ്പിക്കപ്പെട്ട നടിയെ ക്രൂരമായി അധിക്ഷേപിച്ചു. അഭിമുഖകാരൻ ചോദിച്ചത്, താരസംഘടനയായ അമ്മ പുതുതായി നിർമ്മിക്കുന്ന ചിത്രത്തിൽ ആക്രമിക്കപ്പെട്ട നടി അഭിനയിക്കുമോ എന്നാണ്. അപ്പോൾ ഇടവേള ബാബു പറഞ്ഞു, ആക്രമിക്കപ്പെട്ട നടി അമ്മയുടെ അംഗമല്ലെന്നും മരിച്ചുപോയവരെ തിരിച്ചുകൊണ്ടുവന്ന് അഭിനയിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്നുമാണ്. ഇത് വിവാദമായി. ഈ വിവാദത്തിൽ ഇടവേള ബാബു ഇപ്പോൾ ഉലയുകയാണ്. ഇടവേള ബാബുവിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നടി പാർവതി തിരുവോത്ത് രംഗത്തെത്തുകയും നടി പാർവതി തിരുവോത്ത് അമ്മയിൽ നിന്നും രാജിവെക്കുകയും ചെയ്തു. ഹരീഷ് പെരടി അടക്കമുള്ള ചിന്തിക്കുന്ന സിനിമാക്കാർ ഇടവേള ബാബുവിനെ വലിച്ചു കീറി. താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഇടവേള ബാബു കാണിച്ച നെറികേടുകൾ ഇപ്പോൾ ചർച്ചയാവുകയാണ്. ആ നടി ആക്രമിക്കപ്പെട്ട കേസിൽ മുഖ്യസാക്ഷികളിൽ ഒരാളായിരുന്ന ഇടവേള ബാബു കോടതിയിൽ തന്ത്രപരമായി കൂറുമാറി, ദിലീപിനോടൊപ്പം ചേർന്നു. കോടതിയിൽ കൂറുമാറിയതിനെക്കുറിച്ച് ഇടവേള ബാബു വിശദീകരിക്കുന്നത് ഇങ്ങനെ, താൻ പറയാത്ത കാര്യങ്ങൾ പോലീസ് കുറ്റപത്രത്തിൽ എഴുതി ചേർത്തു, അതുകൊണ്ട് താൻ കോടതിയിൽ അതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയപ്പോൾ, തൻ്റെ മൊഴിപ്പകർപ്പ് തയ്യാറാക്കിയപ്പോൾ അത് തന്നെ കാണിച്ചില്ല. പച്ച കള്ളമാണ് ഇടവേള ബാബു പറയുന്നത്. അന്വേഷണ സംഘം ഇടവേള ബാബുവിൻ്റെ മൊഴി എടുത്തിരുന്നു. ആക്രമിക്കപ്പെട്ട നടിയും ദിലീപും തമ്മിൽ താരസംഘടനയുടെ ഒരു ഷോയിൽ വെച്ച് തർക്കമുണ്ടായതിന് ഇടവേള ബാബുവും സിദ്ദീഖും സാക്ഷികളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇടവേള ബാബുവിൻ്റെ മൊഴിയെടുത്ത് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയത്. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ ഇടവേള ബാബു തന്ത്രപരമായി കൂറുമാറി. എന്താണ് ആ കൂറുമാറ്റത്തിന് കാരണം എന്ന് ചിന്തിക്കുന്നവർക്ക് മറ്റൊരു തലം തേടി പോകേണ്ട കാര്യമൊന്നുമില്ല. ഇടവേള ബാബുവിനെ സംബന്ധിച്ചിടത്തോളം പണത്തിനു മേൽ പരുന്തും പറക്കില്ല. പണം വാങ്ങിച്ചുകൊണ്ട് ഇടവേള ബാബു കൂറുമാറി എന്നാണ് സിനിമാ വൃത്തങ്ങൾ പറയുന്നത്. ഇടവേള ബാബുവിൻ്റെ പണത്തിനോടുള്ള അത്യാർത്ഥി എല്ലാവർക്കും അറിയാം. ഇടവേള ബാബുവിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. ഇടവേള ബാബുവിൻ്റെ തനിനിറം എല്ലാവർക്കും അറിയാം. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന നീചനാണ് ഇടവേള ബാബു. ഇത് സിനിമാക്കാർക്കറിയാം. അതുകൊണ്ട് തന്നെ ദിലീപിൽ നിന്ന് പണം വാങ്ങി ഇടവേള ബാബു കൂറുമാറിയെന്ന ആരോപണം ശക്തിപ്പെടുകയാണ്. ഈ സാഹചര്യത്തിലാണ് സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ആക്രമിക്കപ്പെട്ട നടിയെ മരിച്ചുപോയ വ്യക്തിയെന്ന് ഇടവേള ബാബു വിശേഷിപ്പിച്ചത്. ഇപ്പോൾ ഇടവേള ബാബുവിനെതിരെ ആലപ്പി അഷ്റഫ് അടക്കമുള്ള മുതിർന്ന സംവിധായകർ, ശ്രീകുമാരൻ തമ്പി അടക്കമുള്ള മുതിർന്ന സംവിധായകർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇരയ്ക്കൊപ്പം എന്ന ഹാഷ്ടാഗിലാണ് അമ്മ പ്രവർത്തിച്ചിരുന്നത്. ഇരയ്ക്കൊപ്പം എന്നാൽ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം, അതായിരുന്നു അമ്മയുടെ മുദ്രാവാക്യം നടി പീഡിപ്പിച്ച കേസിൽ. എന്നാൽ ആ മുദ്രാവാക്യത്തിൽ കാലാകാലങ്ങളിൽ വെള്ളം ചേർത്തു ഇടവേള ബാബു. ഇടവേള ബാബുവും മുകേഷും സിദ്ദീഖുമൊക്കെ ദിലീപിൻ്റെ പിണിയാളായി മാറി. ദിലീപിൻ്റെ മായിക വലയത്തിൽ, ദിലീപിൻ്റെ സ്വാധീനത്തിൽ ഇവരെല്ലാം വീഴുകയായിരുന്നു. ആ വീഴ്ചയാണ് ഇവരെ കൂറുമാറ്റിച്ചത്. ഇടവേള ബാബു മാത്രമല്ല, സിദ്ദീഖും ബിന്ദു പണിക്കരും ഭാമയും കോടതിയിൽ കൂറുമാറി. ഇവരൊക്കെ ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിലുള്ള തർക്കത്തിന് സാക്ഷിയായിരുന്നു. ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിലുള്ള വൈരാഗ്യത്തിന് സാക്ഷിയായിരുന്നു. അമ്മയുടെ സ്റ്റേജ് ഷോയിൽ വെച്ച് ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ഇവരെല്ലാം സാക്ഷികളായിരുന്നു. ഈ ഇവരുടെ സാക്ഷിമൊഴി പകർത്തിയാണ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയത്. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ ഇടവേള ബാബുവും സിദ്ദീഖും ഭാമയും ബിന്ദു പണിക്കരും കൂറുമാറുകയായിരുന്നു. എന്തായാലും ഇടവേള ബാബു താൻ കൂറുമാറിയതിനെ ന്യായീകരിച്ചത് സാംസ്കാരിക കേരളത്തിന് അപമാനമായിരിക്കുകയാണ്. പോലീസ് മൊഴിപ്പകർപ്പെടുക്കുമ്പോൾ അത് ഇടവേള ബാബുവിനെ കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇത് 19-ാം നൂറ്റാണ്ടിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഇടവേള ബാബു 19-ാം നൂറ്റാണ്ടിലല്ലോ ഇടവേള ബാബു ജീവിക്കുന്നത്, 21-ാം നൂറ്റാണ്ടിലല്ലേ? പോലീസ് മൊഴിപ്പകർപ്പെടുത്തു കഴിഞ്ഞാൽ ആ മൊഴിപ്പകർപ്പ് എടുത്ത ആളുടെ സിഗ്നേച്ചർ വാങ്ങിയിരിക്കും. അത് പോലീസിൻ്റെ രീതിയാണ്, പോലീസിൻ്റെ നീതിയാണ്, പോലീസിൻ്റെ നിയമമാണ്.
തീർച്ചയായും ഇടവേള ബാബു ആ മൊഴിപകർപ്പിൽ ഒപ്പിട്ടിട്ടുണ്ട് അതാണ് ഇടവേള ബാബു ഇപ്പോൾ മാറ്റി പറയുന്നത് പോലീസ് താൻ പറയാത്ത പല കാര്യങ്ങളും കൂട്ടി ചേർത്തു എന്നാണ് അതുകൊണ്ട് കോടതിയിൽ താൻ കൂറുമാറി എന്തൊക്കെയാണ് ഇടവേള ബാബു പറയുന്നത് മാത്രമല്ല ഇടവേള ബാബുവിന്റെ നീച മനസ്സ് ഇടവേള ബാബുവിന്റെ ദുഷ്ട മനസ്സ് ആ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ തെളിഞ്ഞു ആക്രമിക്കപ്പെട്ട നടി മരിച്ചുപോയ വ്യക്തിയാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയിൽ അവർ അംഗവുമല്ല അതുകൊണ്ട് അമ്മ പുതുതായി നിർമ്മിക്കുന്ന ചിത്രത്തിൽ ആ നടി ഉണ്ടാവില്ല എന്തായാലും വളരെ ഹീനമായ പ്രവൃത്തിയായി പോയി ഇടവേള ബാബുവിന്റെ വാക്കുകൾ വളരെ ഹീനമായി പോയി ഇടവേള ബാബുവിന്റെ വാക്കുകൾ സാംസ്കാരിക കേരളത്തിന് അപമാനമായി പോയി ഇടവേള ബാബുവിന്റെ വാക്കുകൾ ആക്രമിക്കപ്പെട്ടവൾ ഇരയാണ് ആ ഇരയ്ക്കൊപ്പമാണ് പുരുഷന്മാർ നിൽക്കേണ്ടത് ഞട്ടലുള്ള പുരുഷന്മാർ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇരയ്ക്കൊപ്പമാണ് നിന്നത് ദിലീപിന്റെ തോന്നിവാസങ്ങൾ ദിലീപിന്റെ കപടതകൾ കേരളം കണ്ടതാണ് എന്നിട്ടും ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ഇടവേള ബാബു രംഗത്ത് വന്നിരിക്കുന്നു ഇടവേള ബാബു അമ്മയ്ക്ക് മാത്രമല്ല നാണക്കേടായിരിക്കുന്നത് സാംസ്കാരിക കേരളത്തിനാണ് നാണക്കേടായിരിക്കുന്നത് ചിന്തിക്കുന്നവർക്കാണ് നാണക്കേടായിരിക്കുന്നത്